ചെറുപ്പത്തിൽ സ്കൂൾ ബെഞ്ചിൻ്റെ മുകളിൽ ബ്ലേഡ് കൊണ്ട് ഉരച്ചിട്ട് ചിത്രം വരച്ച് എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായി. ഇത് കാണുമ്പം ഡ്രോയിങ് മാഷും കുട്ടികളൊക്കെ പറയും ഉഷാറായിരുന്നു. അങ്ങനെ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് കോളേജ് പഠനകാലത്തിനടക്കാണ് ഈ ബോർഡും ബാനറും എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എടവണ്ണപ്പാറയിലേക്ക് വണ്ടി കയറുന്നത്. അവിടെ എൻ്റെ ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിൻ്റെ പേരാണ് അലിക്ക. പിന്നെ ഞാൻ പ്രവാസിയായി സൗദിയിൽ പോകുന്നു. അത് കഴിഞ്ഞ് ദുബായിൽ പോകുന്നു. അങ്ങനെ പിന്നെ ഞാൻ നേരെ വണ്ടി കയറുന്നത് ഖത്തറിലേക്കാണ്. ഖത്തറിൽ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു അനസ്, ജോർദാനിയ. ഓൻ ലീവിന് പോയി തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ബാംബു കലം ഗിഫ്റ്റ് തന്നു. ആ ബാംബു കലം എടുത്തിട്ട് ഞാൻ അവൻ്റെ പേരെന്നെ എഴുതി അനസെന്ന്. അതിൻ്റെ അലിഫ് എഴുതുന്ന സമയത്ത് നമ്മൾ ആ കലം ഇങ്കിൽ മുക്കി പേപ്പറിലേക്ക് എഴുതുന്ന ഒരു സമയത്തൊരു ശബ്ദമുണ്ട്. അതെന്തൊരു സുഖേനിന്നറിയോ? നമ്മൾ ഈ വയലിനിൽ കമ്പ്യൂണ്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അതിൻ്റെ ഒരു ആത്മീയ സുഖം. അത് ശരിക്കും എന്നെ ട്രഡീഷണൽ കാലിഗ്രാഫിയിൽ വല്ലാതെ ആവേശമുണ്ട്. അങ്ങനെ ട്രഡീഷണൽ കാലിഗ്രാഫിയെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്ക് പറ്റിയ ഉസ്താദുമാരെ കിട്ടി. അവരുടെ കീഴിൽ ഞാനിതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങി. പിന്നീട് ഞാൻ തുർക്കിയിലേക്ക് പോയി. തുർക്കിയിൽ പോയ സമയത്താണ് ശരിക്കും വിവിധങ്ങളായ തുലുത്ത്, നസ്ഹ്, ദീവാനി, റുഖാഖ്, കൂഫി അങ്ങനെ തുടങ്ങി ഫാർസി മുതൽ സുംബലി വരെ എഴുതുന്ന വലിയ വലിയ ഖത്താത്തുമാരെ കണ്ട്, അവരുടെ സ്ഥാപനങ്ങൾ, അവരെഴുതുന്ന നല്ല കലമുകൾ ഇതൊക്കെ കണ്ട്, ഇത്തരം സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. വർക്ക്ഷോപ്പുകൾ നടത്തി, എൻ്റെ വർക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്തു. ഇതൊക്കെ കാണുമ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങൊക്കെ ഒരു സെൻറ്റർ ഇവിടെ തുടങ്ങിക്കൂടെ? ഈ ടൂളുകളൊക്കെ അവൈലബിൾ ആക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൂടെ? ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്തു. ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു. അള്ളാഹുവിൻ്റെ കുദുറത്തുകൊണ്ട് അത് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ സാധ്യമായിട്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാ നിങ്ങൾ വരണം. അറബിക്കടലിൻ്റെയും കോഴിക്കോട് ഹെറിറ്റേജിൻ്റെയും ഭംഗിയൊക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിലെ രണ്ടാം നിലയിലെ ഒരു ഓടിട്ട മുറിയിൽ നമ്മളുടെ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, കഗ്രാർട്ട് കാലിഗ്രാഫി ആൻഡ് ആർട്ട് സെൻറ്റർ. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കലമുകളും ഇങ്കും ഒക്കെ എത്തിക്കാൻ നമ്മൾ സംവിധാനം ചെയ്യും. നിങ്ങളുടെ ഏറ്റവും മനോഹരമായ വർക്കുകൾ അവിടെ പ്രദർശിപ്പിക്കാം. നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനായിട്ടുള്ള അറബി കാലിഗ്രാഫി അതുപോലെ തന്നെ മലയാളം കാലിഗ്രാഫിൻ്റെ ഒക്കെ കോഴ്സുകൾ തുടങ്ങണം. നല്ല പ്രൊജക്റ്റുകൾ ചെയ്യണം. ഇൻഷാ അള്ളാ നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവണം.